Namaskaram, ellavarkkum, Kerala Careers-inte YouTube channel-ilekku swagatham. Nammal innu ee video-ilude nokkanayi pogunnathu Center for Management Development, CMD, guest date 1/2/2023, publish cheytha notification-ile IT consultant for Kerala State Industrial Development Corporation Limited, KSIDC, എന്ന നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. CMD publish the notification lay advertisement number KSIDC/2022-2023. Name of department in the Parinode Kerala State Industrial Development Corporation Limited KSIDC. Vilichirikkunna Tastiga in the Parinode IT consultant. അതിൽ ഐ ടി സെക്ഷനിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. സാലറി എന്ന് പറയുന്നത് 75,000 രൂപ പെർ മന്ത് വരെ സാലറി ആയി ലഭിക്കുന്നതായിരിക്കും. നമ്പർ ഓഫ് വേക്കൻസി, ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് 1 വേക്കൻസികളാണ്. നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് വൈഡായാണ്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് എന്ന് പറയുന്നത് കോൺട്രാക്ട് ബേസിസിലാണ് വിളിച്ചിരിക്കുന്നത്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മാക്സിമം 50 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ഏജ് കണക്കാക്കുന്നത് 1/2/2023 എന്ന ഡേറ്റ് വെച്ചാണ് ഏജ് കണക്കാക്കുന്നത്. ക്വാളിഫിക്കേഷൻ, അതിൽ ആദ്യമായി പറഞ്ഞിരിക്കുന്നത് ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടി ഉണ്ടായിരിക്കേണ്ടതാണ്. പ്ലസ് ഡിസേറബിൾ ക്വാളിഫിക്കേഷനായി പറഞ്ഞിരിക്കുന്നത് MBA ഏതെങ്കിലും റെപ്യൂട്ടേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും പാസ്സായിരിക്കുകയും വേണ്ടതാണ്. ഈ 2 ക്വാളിഫിക്കേഷനും ഉണ്ടായിരിക്കേണ്ടതാണ്. അതോടൊപ്പം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. എക്സ്പീരിയൻസായി പറഞ്ഞിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് 10 വർഷം പ്ലസ് എക്സ്പീരിയൻസ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് എങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ്, അതും ഐ ടിയിൽ. അതിൽ ആ 10 വർഷത്തെ മിനിമം 10 വർഷത്തെ എക്സ്പീരിയൻസിൽ ഓവറോൾ എക്സ്പീരിയൻസ് ആയി നിങ്ങൾക്ക് 4 മുതൽ 5 വരെ ഐ ടി എക്സ്പീരിയൻസ് മാത്രം ഉണ്ടായിരിക്കേണ്ടതാണ്. അതും പ്രിഫറബിളായി ചോദിച്ചിരിക്കുന്നത് ബാങ്കിങ് അല്ലെങ്കിൽ NBFC സെക്ടർ, അതുമല്ലെങ്കിൽ ഗവൺമെന്റ് സെക്ടറിൽ 4 മുതൽ 5 വരെ ഉള്ള വർഷത്തെ ഐ ടി എക്സ്പീരിയൻസ് ഇതിൽ സൂചിപ്പിച്ചതിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അതേപോലെ നിങ്ങൾക്ക് എക്സ്പെർട്ടീസ് ഇൻ ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ സെക്യൂരിറ്റി സിസ്റ്റം, എക്സ്പീരിയൻസ് ഇൻ പ്രിപ്പയറിംഗ് ഐ ടി പോളിസി ആൻഡ് എൻഷൂറിംഗ് കംപ്ലയൻസ് വിത്ത് ഐ ടി സെക്യൂരിറ്റി പോളിസീസ്, അതേപോലെ പ്രിപ്പറേഷൻ ഓഫ് നെറ്റ്വർക്ക് ആൻഡ് സെക്യൂരിറ്റി ഗ്യാപ് അനാലിസിസ്, അതേപോലെ തന്നെ എക്സ്പോസ് ഓഫ് ടു ഓൾ സബ് ഡൊമൈൻ ഓഫ് ഐ ടി ആൻഡ് ഹാൻഡ്സ് ഓഫ് ഓൺ എക്സ്പീരിയൻസ് ഓഫ് ഹാൻഡ്ലിംഗ് ലാർജ് സ്കെയിൽ ഐ ടി പ്രോജക്ട്സ്, അതായത് നിങ്ങൾ ലാർജ് സ്കെയിൽ ഐ ടി പ്രോജക്ട്സിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോജക്ട് ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസും ഇതിൽ അറ്റാച്ച് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. കാരണം നമ്പർ ഓഫ് വേക്കൻസി കുറവായതുകൊണ്ട് എത്രത്തോളം നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടോ അവർക്ക് മാത്രമേ ഈ അപ്ലിക്കേഷനിൽ മുൻഗണന ലഭിക്കുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്ലിക്കേഷൻ എലിജിബിലിറ്റി, മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് 2 പേർക്കും ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 15/2/2023. ഈ നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.kcmd.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക്
ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഇതുവരെയും കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.